ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعطنا انظرنا أدركنا، بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ارتكبت على الخطا غير حسد وعدد، لك أشكو فيه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع المطهي والحبيب العربي. ارحم الراحم يا الملك الجبار يا الله، നിന്റെ ഫളു കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫുണ്ട്, നീ പൊരുത്തപ്പെട്ട സ്വാലഹികളൊക്കെയുണ്ട്. ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഇവിടെ നടന്നു വരുന്ന ഹിഫ്ദുൽ ഖുർആൻ കോളേജുമായി, പ്രത്യേകിച്ച് ഇന്ന് ഈ മദഹിൻ്റെ മഹബത്തിൻ്റെ സദസ്സുമായി, സന്നദ്ധദാന സമ്മേളനവുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, എത്തിയ സയ്യിദന്മാരും ഉലമാ ഉമറാ സഹോദര സഹോദരിമാർ, ഇതിൻ്റെ സംഘാടകർ, വളണ്ടിയർമാരടക്കം ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികൾ ആയവർ, ബായാർ സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്തുകളടക്കം അഹൽ സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവിടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിമന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, ഷെയ്ഖുന താജുൽ അലമ ഷറഫുൽ അലമ അടക്കം ആര് ഈയടുത്തും മറ്റുമായി കൻസുൽ അലമ നൂറുൽ അലമ ഉൾപ്പെടെ ഞങ്ങളിൽ നിന്ന് മൗത്തായിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മഹബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാർ, സുദീർഘമായി സംസാരിക്കാതെ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ് വളരെ സാരസമ്പൂർണമായ പ്രഭാഷണം, ഈ മജ്ലിസിനാവശ്യമായ നസീഹത്തുകൾ ഇവിടെ നടത്തിക്കഴിഞ്ഞു. അള്ളാഹു കബൂൽ നൽകട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. ബഹുമാനപ്പെട്ട എടരിക്കോട് തങ്ങളും
ബുഖാരി തങ്ങൾ, അഹമ്മദ് കബീർ ബുഖാരി തങ്ങളും, പയ്യന്നൂരിൽ തങ്ങളും, അങ്ങനെ ധാരാളം സയ്യിദന്മാർ നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസിലുണ്ട്. തങ്ങളെ ഉമ്മ കഴിഞ്ഞ സമയം എടരിക്കോട് തങ്ങളെ ഉമ്മ കഴിഞ്ഞ സമയം നമ്മിൽ നിന്ന് മരണപ്പെട്ടു. അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, ഖബർ സ്വർഗാക്കട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മോടൊപ്പമുണ്ട്. അൽഹംദുലില്ലാ, വളരെ ശ്രേഷ്ഠമായ പരിശുദ്ധ റബീഉൽ അവ്വലിൽ അവസാന സമയം റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹിൻ്റെ മഹബത്തിൻ്റെ മജ്‌ലിസിൽ നാം ഇവിടെ സംഗമിച്ചപ്പോൾ, ഈ നാട്ടിൽ അഹ്ലു സുന്നയുടെ കേന്ദ്രമായി സന്തോഷകരമായ നിലയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ നിന്ന് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ 5 ഹാഫിളുകൾക്കുള്ള സനദ്ദാന ചടങ്ങാണ് തൊട്ട് മുമ്പ് ഈ മജ്‌ലിസിൽ നാം നിർവഹിച്ചത്. ആ സനദ്ദാന സമ്മേളനവും കൂടിയാണ് ഈ മജ്‌ലിസിലെ നമ്മുടെ സംഗമം. അള്ളാഹു കബൂൽ നൽകുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടിയോട് സഹകരിച്ച് ഈ നാട്ടിലെ നമ്മുടെ സഹോദര സമുദായങ്ങളിൽപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ മജ്‌ലിസിനെ ആശ്രയിക്കുകയും വളരെ നന്നായി ഇതിനോട് സഹായിച്ച് സഹകരിക്കുകയും അവരൊക്കെ ഈ മജ്‌ലിസിൽ നമ്മോടൊപ്പം ഉണ്ട് എന്ന് സംഘാടകർ അറിയിക്കുകയും അള്ളാഹു അവർക്ക് സന്തോഷം നൽകട്ടെ, അവർക്ക് സന്തോഷം നൽകട്ടെ, അവർക്ക് എല്ലാ നന്മകളും അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. ആഷിഖീങ്ങൾ അറിയിച്ചതുപോലെ ഹബീബായ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹിൻ്റെ മഹബത്തിൻ്റെ സദസ്സുകൾ, ഹുബ്ബുൻ നബിയ്യി വ മദഹുഹു ഖൈറുൽ അമൽ, അഅമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദഹ് ചെയ്യലാണ്, ആ സ്നേഹ മദഹുകൾ പ്രശ്നങ്ങളുടെ പരിഹാരമാണ്. ഞാൻ ഓർത്തു പോകുന്നു, ഇന്ന് മലപ്പുറത്തുനിന്ന് ഞങ്ങൾ ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി, കാടാമ്പുഴയിൽ നിന്ന് ഇറങ്ങി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ട് വൈലത്തൂരിലെ മാനുപ്പ ഹാജി അദ്ദേഹത്തിൻ്റെ മകളുടെ 9 വയസ്സുള്ള ചെറിയ പൊന്നുമോനെയും വാഹനത്തിലിരുത്തി. ഞങ്ങളെ വാഹനം കാർ അവിടെ എത്തിയപ്പോൾ ഹാജി കുഞ്ഞിനെയും എടുത്ത് വാഹനത്തിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തി. തിരുവനന്തപുരം RCC ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഡോക്ടർമാർ കൈയൊഴിഞ്ഞ അവസ്ഥയിൽ ആ പൊന്നുമോൻ്റെ വായിൽ പല സ്ഥലങ്ങളിലും ബ്ലഡ് ഒഴുകുന്ന അവസ്ഥയിൽ പഞ്ഞു വെച്ചാണ് എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ എന്നോട് ചേർത്തിരുത്തിയത്. ഞാൻ ചോദിച്ചു, മോനെ വേദനിക്കുന്നോ, ക്ഷീണമുണ്ടോ? തലയാട്ടിക്കൊണ്ട് ആ നിഷ്കളങ്കമായ ആ മുഖത്തുനിന്ന് വേദന മനസ്സിലാക്കിയപ്പോൾ ഖാലിഖായ അല്ലാഹ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടപെടുത്തി ആജിലായ ശിഫ നൽകണം റഹ്മാനെ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. അതുപോലെ വായിൽ ക്യാൻസർ പിടിപെട്ട് ബായാറില്ല നമ്മുടെ അബ്ദുൽ ഹമീദ് മുസ്ലിയാരടക്കം പ്രയാസത്തിലുണ്ട്. ആജിലായ ശിഫ നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹിൻ്റെ മഹബത്തിൻ്റെ സദസ്സുകൾ, അത് പ്രശ്നങ്ങളുടെ പരിഹാരമാണ്. ആ മഹബത്ത് മദഹ് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല, നീങ്ങാത്ത ടെൻഷനുകളില്ല, നടക്കാത്ത കാര്യങ്ങളില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് മദഹ് വർദ്ധിക്കാൻ, ആ വിഷയങ്ങൾ ഉൾക്കൊള്ളാൻ അതിനുള്ള ഏറ്റവും വലിയ വഴി എന്താണ്? അള്ളാഹു നിർവഹിച്ചുകൊണ്ടേ ഇരിക്കുന്ന പരിശുദ്ധ ഖുർആൻ വലിയ നിലക്ക് ആഹ്വാനം ചെയ്ത
വിശുദ്ധ സ്വലാത്തില്ലയോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളമേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ അതിൻ്റെ ആദരവെന്താണ്? തങ്ങൾ നമ്മോട് പറഞ്ഞു, ഇദയക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറാ, ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി മോനെ ഉബയ്യേ നിങ്ങൾക്ക് സ്വലാത്ത് മതിയല്ലോ. പ്രിയ ശിഷ്യരായ സ്വഹാബിവര്യരായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിലൂടെ മുസ്ലിം ഉമ്മത്തിന് തങ്ങൾ സ്വലാത്തിൻ്റെ ആദരവ് പഠിപ്പിക്കുന്നു, അതിൻ്റെ മഹത്വം അറിയിക്കുന്നു. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ആ തങ്ങളെ കൽബിൽ നിറക്കുക, അവിടുത്തെ ഹബ്ബിനാൽ അഷ്ഖിനാൽ നമ്മുടെ ജീവിതം ലയിക്കുക. അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീൽ ബുഖാരി, ലോകത്ത് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ സകല ബിദ്അത്തിൻ്റെ അഹലുകാരും ഒരുപോലെ അംഗീകരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണല്ലോ സ്വഹീഹുൽ ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരി മറിച്ചാൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന ബാബിൽ ഹെഡിങ്ങിൽ ഒരു വലിയ ഇഷ്ഖിൻ്റെ ഹബ്ബിൻ്റെ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ റബീഉൽ അവ്വലിൻ്റെ മാസപ്പിറവി അറിഞ്ഞതു മുതൽ നമ്മുടെ വലിയ വലിയ തലയെടുപ്പുള്ള ഉലമാഉ വരെ വലിയ വലിയ ഹബ്ബുർ റസൂൽ മീലാദ് കോൺഫറൻസിൽ സമ്മേളനങ്ങളിൽ വലിയ നിലക്ക് ഓതുന്ന ഹദീസാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം മാതാപിതാക്കൾ, വാത്സല്യനിധികളായ മക്കൾ, മറ്റാര് സ്നേഹജനങ്ങളുണ്ട് സർവരെക്കാളും തങ്ങളെ സ്നേഹിക്കാതെ ഒരാളും ഈമാൻ ഉൾക്കൊള്ളുന്നില്ല, ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം അറിഞ്ഞ, അത് മനസ്സിലാക്കിയ മഹാന്മാരായ അസ്ഹാബു റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ ശിഷ്യന്മാരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും എന്താണ് തങ്ങളോട് പറഞ്ഞതെന്നറിയുമോ? ഫിദാക അബീവ ഉമ്മി യാ റസൂലല്ലാഹ്, ഞങ്ങൾ സർവസ്വവും തങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു, തങ്ങളല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ഉലൂഹിയത്തിൻ്റെ മഖാം ഉൾക്കൊണ്ട മഹാന്മാരായ സ്വഹാബത്തിൻ്റെ വചനങ്ങളാണ്. ആ ഇഷ്ഖ് ഹബ്ബ് അതിന് പരിധി നിശ്ചയിക്കാൻ പറ്റില്ല, അതിനെ അളന്ന് അളവുകോല് കൊണ്ട് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത്രയും വലിയ ഇഷ്ഖിൻ്റെ ഹബ്ബിൻ്റെ മഹബത്തിൻ്റെ ലോകത്ത് സ്വഹാബത്ത് ലയിച്ചപ്പോൾ ആ മഹാന്മാർക്ക് അള്ളാഹു വലിയ കബൂൽ നൽകി, സ്വീകാര്യത നൽകി, വലിയ ദറജ നൽകി, സ്ഥാനം നൽകി. ആ സ്ഥാനവും ദറാ കബൂലും സ്ഥാനവും അതാ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, അസ്ഹാബി കന്നുജൂം ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. അത്രയും വലിയ സ്ഥാനത്തേക്ക് സ്വഹാബത്തിനെ കൊണ്ടെത്തിച്ച ഒരേ ഒരു വിഷയം മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണെങ്കിൽ, ആ സ്നേഹം, ആ ഇഷ്ഖ്, ആ മഹബ്ബത്ത് നമ്മുടെ കൽബിൽ ഊട്ടി ഉറപ്പിച്ച് ഞാൻ വാക്ക് ചുരുക്കുന്നു, ജീവിതത്തിൽ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ, ആലിമീങ്ങളെ ചീത്ത പറയുന്നവരെ പരിഹസിക്കുന്നവരുടെ ആക്കിബത്ത് കണ്ടറിയണം. മഅദല്ലാ, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുപോലെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട.
ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കില്ല, തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? മുസ്ലിം ചെറുപ്പക്കാരോട് പ്രത്യേകം പറയുന്നു, ഇന്ന് വ്യാപകമായി കള്ളും കഞ്ചാവും ഹാൻസും പൻപരാഗും ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, പെൺകുട്ടികൾ പോലും മയക്കുമരുന്നിന് ലഹരിക്ക് അടിമകളാണെന്ന് നമുക്കറിയാൻ പറ്റുമ്പോൾ വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങൾ വ്യാപകമായ സാഹചര്യത്തിൽ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തിന്റെ അടയാളങ്ങളായി 15 വരുന്ന അടയാളങ്ങളെ ഇമാം തുർമുദി റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില് തുടരെ തുടരെ ഓരോന്നോരോന്ന് തങ്ങൾ എണ്ണി പറഞ്ഞിട്ട് വയക്സുറു സിന, വയക്സുറു ഷുർബുൽ ഖംറ്, ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലം, വ്യഭിചാരം വർദ്ധിക്കുന്ന കാലം, പുത്തനാശയക്കാർ രംഗത്ത് വരുന്ന കാലം, അതൊക്കെ നമ്മുടെ മുമ്പിൽ നാം കണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ഹറാമുകളിൽ നിന്ന് വഴിമാറി പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, ഒരു തീവ്രവാദ ഭീകരവാദ വർഗീയ വിഷയങ്ങളിലും അകപ്പെടാതെ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും ഏർപ്പെടാൻ മുസ്ലിമിന് പറ്റില്ല. കാരണം മുസ്ലിമിനെ തങ്ങൾ വിശേഷിപ്പിച്ചത് അൽ മുസ്ലിം, മുസ്ലിം ആരാണ്? മൻ സലിമ അന്നാസ് മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം എന്ന് പറഞ്ഞാൽ സ്വന്തം നാവിൽ നിന്ന്, സ്വന്തം കൈകളിൽ നിന്ന്, കരങ്ങളിൽ നിന്ന് സകല മനുഷ്യരും സുരക്ഷിതമായ നിർഭയമായ അവസ്ഥയിൽ എപ്പോഴാണ് ഈ നാവ് കൊണ്ടൊരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കാതെ, ഈ കരങ്ങളെ കൊണ്ടൊരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കാതെ എപ്പോഴാണ് ഒരു മുസ്ലിമിന് ജീവിക്കാൻ പറ്റുക? അപ്പോഴാണ് അവൻ അക്മലായ മുസ്ലിം എന്ന് ഖാല റസൂലുള്ളാഹി. തിന്മകളിൽ നിന്ന് വഴിമാറി ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാ ആക്കാതെ മുസ്ലിം സഹോദരിമാർ പരിഷ്കാരത്തിന്റെ പിറകിൽ നിന്ന് വഴിമാറിയിട്ട് ഈമാനോടെ തഖ്‌വയോടെ ചെറിയ കാല ആയുസ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ തയ്യാറാകണം. നമുക്കതിന് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 10,000 പങ്കെടുക്കുന്ന എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഈ വരുന്ന തിങ്കളാഴ്ചയാണ്. മലപ്പുറം കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഈ വരുന്ന തിങ്കളാഴ്ച December 2 കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സ്വലാത്ത് ഈ വരുന്ന December 20 വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണെന്ന് ഓർമ്മപ്പെടുത്തി ഈ മഹത്തായ സനദ്ദാന സമ്മേളനവുമായി മദ്ഹുർ റസൂൽ സദസ്സുമായി സഹകരിച്ചവർ സഹായിച്ചവർ ഒരുപാട് ദ്വാരക്കാൻ ഏൽപ്പിച്ച ആളുകൾ. നേരത്തെ മിസ്ബാഹി ആവശ്യപ്പെട്ടപ്പോൾ ഓരോ കുട്ടികളുടെ കഫാലത്ത് ഏറ്റെടുത്ത് 20 വരുന്ന കുട്ടികളെ ഏറ്റെടുത്ത പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരുണ്ട്. റബ്ബെ എല്ലാവർക്കും നീ ഖൈർ നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. എല്ലാവരും ഇങ്ങോട്ട് എഴുന്നേറ്റ് അടുത്ത് വന്നാൽ ഇലൈവിൻ്റെ ആൾക്കാർക്കും മൈക്കിൻ്റെ ആളുകൾക്കൊന്നും വിഷമാവാത്ത നിൽക്ക്. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് ഈ മഹത്തായ സ്റ്റേജിലും അവരവരെ കൈകളിലുള്ള വെള്ളം, വെള്ളത്തിൻ്റെ ബോട്ടിൽ ആരും മന്ദിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ല. കൈകളിലുള്ളത് കൈകളിൽ വയ്ക്കുക, സ്റ്റേജിലുള്ളത് അവിടെ ഇരിക്കട്ടെ. ഈ മുത്തബറക്കായ സദസ്സിൽ വെച്ച വെള്ളം അത് ബറക്കത്തുള്ള, അത് അസറുള്ള, ഫലമുള്ള വെള്ളമാണ്. അത് നല്ല നിലക്ക് ഉപയോഗിച്ചാൽ മതി, മന്ദിരിക്കാൻ കാണിക്കേണ്ടതില്ല. ഞാൻ എൻ്റെ സംസാരം കഴിഞ്ഞ് വളരെ പുതുവായ കഴിഞ്ഞ് വളരെ പെട്ടെന്ന് ഇറങ്ങും, നല്ല ക്ഷീണമുണ്ട്. ഇന്നലെയും ഞങ്ങൾ മിനിഞ്ഞാന്നൊക്കെ പരിപാടി 4-5 പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ സുബഹിയോളായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഞാൻ ബായാറിലേക്ക് പോകണം, അതുകൊണ്ട് ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ എല്ലാവരും ഈ സദസ്സിലേക്ക് സ്വതക്ക തരണം. ദുആൻ്റെ മുമ്പ് നിങ്ങളൊക്കെ സ്വതക്ക നിങ്ങൾ കരുതി വെക്കുക. 2 തങ്ങന്മാരുണ്ട് ഇവിടെ, 2 ബുഖാരി തങ്ങന്മാർ. ആ സയ്യിദന്മാരുടെ കരങ്ങളിലായി എൻ്റെ കയ്യിൽ തരുന്നത് പോലെ ദുആൻ്റെ മുമ്പ് ഓരോരുത്തരും ഓരോ ആവശ്യം വെച്ച് നിങ്ങളെ മനസ്സിൽ കരുതിയ ആ സംഖ്യ സയ്യിദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ.
വേറെ ഒരാൾ തോഹ മുഹമ്മദ തൃക്കരിപ്പൂർ, അവർ ഒരു കുട്ടിയുടെ കഫാലത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ലിസ്റ്റ്, ഈ സ്ലിപ്പ്, ഈ ലിസ്റ്റ് നിങ്ങളെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ അതൊക്കെ കഴിയുന്ന ആളുകൾ ഏറ്റെടുത്ത് അതിൽ നിങ്ങളെ പേരും അഡ്രസ്സും ഫോൺ നമ്പർ സഹിതം ഇങ്ങോട്ട് നൽകിയാൽ അള്ളാഹു കബൂൽ നൽകട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ, അള്ളാഹു ബർക്കത്ത് കിട്ടെ. ഇനി ആരെങ്കിലും കഫാലത്തിൻ്റെ ആൾക്കാരുണ്ടോ? സിദ്ദീഖ് ബണ്ണൂർ, വള്ളൂർ സിദ്ദീഖ്, ഒരു കുട്ടിയുടെ കഫാലത്ത്. അള്ളാഹു ഇനി ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. മുഹമ്മദ് കുഞ്ഞ് വള്ളൂർ, വള്ളൂര് ആ ഒരു കുട്ടിയുടെ കഫാലത്ത്. അള്ളാഹുവേ അവർക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. പ്രയാസങ്ങളിൽ അകപ്പെടുത്തല്ല അല്ലാ. നവാസ് മാത്തിൽ നവാസിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ. അസ്ലം, അസ്ലം പാലത്തറ അസ്ലം, രണ്ട് കുട്ടികളെ കഫാലത്ത്. അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. അവർ കെ കെ ഖാദർക്ക, ഒരു കുട്ടിൻ്റെ കഫാലത്ത്. അള്ളാഹുവെ നീ കബൂൽ നൽകണം റഹ്മാനെ, ആഫിയത്തും സന്തോഷവും നൽകണം അല്ലാ, വിഷമങ്ങൾ നീക്കിക്കൊടുക്കണം അല്ലാ, പരീക്ഷണങ്ങളെല്ലാം സലാമത്ത് നൽകണം അല്ലാ. തീർക്കട്ടെ. ആ ഇവര് സഹീദിൻ്റെ ബാക്കവിൻ്റെ വൈഫ്, ഒരു കുട്ടിൻ്റെ കഫാലത്ത്. അള്ളാഹുവെ ആ ഭാര്യയ്ക്ക് നീ സ്വർഗം നൽകണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. ഷറഫുദ്ദീൻ സാഹിബിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഒരു കുട്ടിയുടെ കഫാലത്ത്. അള്ളാഹുവേ നീ റഹ്മത്ത് ചെയ്യണം അല്ലാഹ്, പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണം അല്ലാഹ്, താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. ഇപ്പൊ 30 ആയല്ലോ അല്ലേ. മൂസ കുഞ്ഞി ഹാജിക്ക, ഒരു കുട്ടിൻ്റെ കഫാലത്ത്. അള്ളാഹുവേ ഹാജിക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്, പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണം അല്ലാഹ്, കുടുംബത്തിലും ജീവിതത്തിലും ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. ഞാൻ വരുന്നോട്ടെ. ഞങ്ങൾ തമിഴ്നാട്ടിലൊരു പരിപാടിക്ക് പോയിരുന്നു, അടുത്ത് തിരുപ്പൂർ. ഇനിയിപ്പോൾ ഈ ഞായറാഴ്ച, ഈ ശനിയാഴ്ച ഞങ്ങൾ ചിക്മംഗ്ലൂർ പരിപാടി കഴിഞ്ഞ് ഞായറാഴ്ച നേരെ തമിഴ്നാട് പൊള്ളാച്ചിയിലെ മധുഹുർ റസൂൽ സമ്മേളനമാണ്. കഴിഞ്ഞ വർഷവും ഞങ്ങൾ പോയിരുന്നു അവിടെ. നമ്മൾ പോകുമ്പോൾ ഈ കഴിഞ്ഞ സമയം തിരുപ്പൂരിൽ ഞങ്ങൾ പോയപ്പോൾ അവിടെ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ധാരാളം ഹൈന്ദവരായ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ, ഇഷ്ടം പോലെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ചാലിശ്ശേരി തങ്ങളെ ഒരു പരിപാടിക്ക് ഞങ്ങൾ അന്ന് 5-ാമത്തെ പരിപാടിക്കാണ് ഞങ്ങൾ ചാലിശ്ശേരി തങ്ങളെ പരിപാടിയിൽ എത്തുന്നുണ്ട്. എത്തുന്ന സമയം 2:00 കഴിഞ്ഞിരിക്കണം, പാതിരാത്രി 2:00 കഴിഞ്ഞിരിക്കണം സ്റ്റേജിലെത്തുമ്പോൾ. അപ്പോൾ ദേവർഷോലാത്തു സ്വലാം മുസ്ലിയാരുടെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഞങ്ങളിങ്ങനെ സ്റ്റേജിലേക്ക് വാഹനം ആ റോട്ടിലേക്ക് കയറിയപ്പോൾ നല്ല മാലട്ടിട്ട് കാവി തുണിയെടുത്ത ആളുകൾ, അവരാണ് ഞങ്ങളെ വണ്ടി ഇങ്ങനെ അപ്പുറത്ത് നിന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഞങ്ങൾ ആ വേദിയിലേക്ക് കൊണ്ടുവരുന്നത്. അത്രയും മതസൗഹാർദ്ദത്തോടുകൂടെ നമ്മുടെ മജ്ലിസുകളോട് സഹകരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ട സുഹൃത്തുക്കൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹു അവർക്ക് സന്തോഷം നൽകട്ടെ. ഈ നാട്ടിൽ അള്ളാഹു എല്ലാ സൗഹാർദ്ദങ്ങളും മതസൗഹാർദ്ദം ഉൾപ്പെടെ എല്ലാ സന്തോഷങ്ങളും അള്ളാഹു നിലനിർത്തി തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു
ഞങ്ങൾക്ക് കബൂൽ നൽകണം റഹ്മാനെ. മുഹമ്മദ് പാലത്തറ ഒരു കുട്ടിയുടെ കഫാലത്ത് നീ ബർക്കത്ത് ചെയ്യണം അല്ലാ, സന്തോഷം നൽകണം അല്ലാ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ الذي انعم علينا وهدانا الى دين الاسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من عظمت إليك يا ربنا فرشد پوتر مدهند محبتن مهني مجلس اي سنددان حفظ القرآن سنددان سمعلنطل നിന്റെ സ്വാലഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാകാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബറു ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിൻ
نور معرفتك يا رب العالمين يا رحمن يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر غند قلب حياتا كنا الله إيمان ايتي ترنا الله تقوى ايتي ترنا الله نافيا علمنا ورد بكنا الله ورعي ايتي نلنرتنا الله حرام اللهم جنگل رجح پڑتنا رب حرام ما يبند پڑتنا جنگل نشب بك الله جنگل عزتنا قوتنا مرت الله جنگل عيبغل ني مرقنا رحمان സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ് ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ ഈ മഹത്തായ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ ചടപ്പെട്ടവർ വയാർ കാടാമ്പുഴ ജാറത്തുങ്ങൾ സലാത്തുകൾ ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരി സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാ വിഷമങ്ങൾ തീർക്കണം റബ്ബേ ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാനെ മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട് അല്ലാ നീ ഷാഫിയാണ് റബ്ബേ കാഫിയാണ് അല്ലാ ശിഫാഇന്റെ ഔദാര്യമാണ് റബ്ബേ റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ശിഫ നൽകണം റഹ്മാൻ കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ് പൂർണമായ സുഖം നൽകണം അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ് ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ് കൈലവീക്ക ക്യാൻസർ അന്നനാളത്തിൽ ശ്വാസകോശത്തിൽ ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരു മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ ശിഫ നൽകണം റഹ്മാൻ സകല രോഗങ്ങളും സുഖപ്പെടുത്തണം റഹ്മാൻ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാ ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാൻ ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം അല്ലാ രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാ അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്മ നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ പെടുന്നനെ മൗത്താക്കല്ല അല്ലാ ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ലാ ബോധമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട് നീ ബോധം നൽകണം റഹ്മാൻ
കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സൂപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷന് തൊട്ടുക്കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും നീ നൽകിയ മുഴുവത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്തെയ്യണം അല്ലാ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സകല സിഹറും ഞങ്ങളിൽ നിന്ന്, അഹലുകാരിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന് നീ നൽകിയതിൽ നിന്ന് അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹു അവരെ കൊണ്ട് ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാനെ. അയിനെ നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ. സകല ശത്രുക്കളെ ശറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. ഒരു ഫിതന ഫസാദിലും കള്ളക്കേസിലും പ്രയാസത്തിലും നീ ഞങ്ങളകപ്പെടുത്തല്ല റഹ്മാനെ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, തറച ഉയർത്തണം അല്ലാ. ഖബർ സ്വർഗാക്കണം അല്ലാ. കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. കുടുംബജീവിതം സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലാ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കിയിട്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു തആല وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എന്താള് എന്താള് കൂടി വാങ്ങും സദഖ രണ്ട് ഭാഗം നമ്മൾ വാങ്ങിക്കൊടുത്തു.